ഇതിപ്പോ ഞാനിങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് എന്റെ കയ്യിൽ കയ്യിലപ്പടി നീരായിട്ടോ നമ്മള് ഇപ്രാവശ്യം കുറച്ചധികം മഞ്ഞൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മുടെ പ്രതിഭാ മഞ്ഞൾ നമ്മുടെ നമ്മൾക്ക് അറിയാം നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും അധികം കുറുക്കുമിൻ അടങ്ങിയിട്ടുള്ള മഞ്ഞളാണ് നമ്മുടെ പ്രതിഭ അതുപോലെ തന്നെ സാധാ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വലുതായി കണ്ടു ഇതിപ്പോൾ സത്യത്തിൽ മഞ്ഞൾ തോട്ടാണ് തോട്ടാട്ടോ പിന്നെ പ്രാവശ്യം നമ്മൾ പ്രതിഭാ മഞ്ഞൾ അത്ര അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും മഞ്ഞളിന് ആവശ്യക്കാരാണ് മഞ്ഞൾ പൊടിച്ചതിനും അതുപോലെ തന്നെ ഉണക്ക മഞ്ഞളിനും പച്ചമഞ്ഞളിനും ഒക്കെ നിറയെ ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചധികം നമ്മൾ ഈ ഒരു കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കൂവ കൃഷിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ കിട്ടുമെന്നൊന്നും ഉറപ്പില്ല കാരണം ഇവിടെ പന്നിയുടെ ശല്യം വളരെ കൂടുതലാണ് അത് ആ ഒരു ആക്രമണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് സത്യത്തിൽ ഉണ്ടാക്കാനേ തോന്നില്ല എന്നാലും നമ്മൾ കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കുരുമുളകിന്റെ മുകളിലൊക്കെ ഉണ്ടോ നല്ലോണം തിരിയുണ്ട് കേട്ടാ കുരുമുളകിന്റെ നല്ല നീളമുണ്ട് ഇപ്രാവശ്യം ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഉണ്ടായതാണേ ഓ നമ്മൾ ഇപ്രാവശ്യം ഈ കവിന്റെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ധാരാളമായിട്ട് ഉണ്ടോ ഉണ്ടായിട്ടുണ്ട് അപ്പളേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവരും തന്നെ നട്ടു വളർത്തേണ്ട ഒരു സസ്യത്തെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ അപ്പോൾ അത് ഏതാണ് സസ്യം നമുക്ക് കാണാം നമ്മുടെ വീടുകളിലെ എന്തായാലും അവശ്യം വേണ്ട നമ്മുടെ ഒരു സസ്യത്തിന് സസ്യമാണ് നമ്മൾ നമ്മളിത് കാണിച്ചു തരാൻ പോകുന്നത് അതാണ് നമ്മളുടെ കണ്ടോ നിങ്ങൾക്ക് ഒട്ടേറെ പേർക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പിടിയിട്ടുണ്ടായിരിക്കും ഇതാണ് നമ്മുടെ മുറി കൂട്ടി അല്ലെങ്കിൽ മുറി പൊട്ടി എന്നൊക്കെ പറയുന്ന ചെടി വളരെ ഒരു പ്രയാസമില്ലാതെ നമുക്കൊരു പ്രയാസമില്ലാതെ നമുക്ക് വീടുകളിലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് നമ്മുടെ ഈ മുറി കൂട്ടിയിട്ടോ ഇതുകൊണ്ട് ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് അപ്പം നീ ഒരുപാട് പറിച്ചു കളയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ഒരു ചെടി നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു പോഷൻ കൊടുത്തിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് അവിടെയാണ് ഞാൻ ഈ ചെടി നട്ട് വളർത്തിയിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇത് നട്ട് അങ്ങനെ പടർന്നു പോകുന്ന ഒരു ചെടിയാണ് പടർന്ന് പടർന്നിങ്ങനെ പന്തിലിച്ച് പോകുന്ന ഒരു ടൈപ്പ് ചെടിയാണ് അപ്പോൾ നമ്മൾ ഒരു കുറച്ച് ഭാഗം അതിനായിട്ട് മാറ്റി മാറ്റിവെക്കുക നമ്മുടെ ഈ ഔഷധ സസ്യങ്ങളൊക്കെ വെക്കുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു ചെടി നിർബന്ധമായിട്ടും നിങ്ങൾ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഇനി പറയുന്നത് നമ്മുടെ ആദിവാസികൾക്കിടയിലെ ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണിത് നമ്മുടെ ഈ ചൊറി ചിരങ്ങ് പോലത്തെ ഒക്കെ മാറാനായിട്ട് ഇതിൻ്റെ നീര് നല്ല രീതിയിൽ പുരട്ടി കൊടുത്ത് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറാനായിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുമാത്രമല്ല ഇതൊരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഒരു ചെടി കൂടിയിട്ടാണ് അതുമാത്രമല്ല നമ്മളുടെ എയർ പ്യൂരിഫിക്കേഷനെ ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ ചെടി നട്ടിവള നട്ടി വളർത്തുന്നത് ഇതിൻ്റെ ഒരു ഈ ഒരു ചെടിയുടെ ഭാഗം എന്ന് പറയുന്നത് കാണാനും നല്ലൊരു ഭംഗിയാണ് അതിന് ചെറിയ ഒരു പൂവുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ ഒരു കറുപ്പ് കലർന്ന ഒരു പച്ച കളറാണുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് ചോപ്പ് ഒരു വയലറ്റോട് കൂടിയിട്ടുള്ള ഒരു കളറാണ് രണ്ട് കളറാണ് രണ്ട് സൈഡിയുടെ മലേറിയൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് വീടുകളിൽ വളർത്താം ഒരു പ്രയാസമില്ല ഒരു കീട രോഗ ആക്രമണമോ അങ്ങനെ അത് മാത്രമല്ല നമ്മളെ പച്ചക്കറികളൊക്കെ ചെടികളൊക്കെ വെക്കുമ്പോൾ നമുക്കിത് കീടാക്രമണത്തിനെതിരെയും നമുക്ക് ഈ ചെടി വെച്ച് പിടിപ്പിക്കാം ഒരു തണ്ട് നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ ഇതിന്റെ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു തണ്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയാൽ മതി ധാരാളമായിട്ട് നിലത്ത് ഇങ്ങനെ പടർന്നു വളരുന്ന ഒന്നാണ് ഈ ഒരു ചെടിയുടെ ഏറ്റവും പ്രധാന ഗുണമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ കുട്ടികളുള്ള വീട്ടിലെ എന്തായാലും വേണ്ട ഒന്നാണിത് കാരണം എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഇല ഒന്ന് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് നമുക്ക് ഒന്ന് ചതച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു തരി നമുക്ക് ഒന്ന് നന്നായിട്ട് കയ്യിൽ ഒരക്ക കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ ആ മുറിവിൽ ഒറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു മരുന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ ഒരു ഇംഗ്ലീഷ് മരുന്നോ അങ്ങനെ എന്ത് വാങ്ങുന്നതേക്കാളും പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങാൻ ഈ ഒരു ഇല മാത്രം മതി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നായകുട്ടികളെയും കോഴികളെയും ഒക്കെ വളർത്തുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളും ഒക്കെ എപ്പോഴും വന്നുകൂടാം അപ്പോൾ അതിനും നമുക്ക് ഉപയോഗിക്കാം ഈ ഇല ഇതേ പറഞ്ഞ പോലെ തന്നെ ഇത് നേരെടുത്തിട്ട് നമുക്ക് ആ മുറിവുള്ള സ്ഥലത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണങ്ങു കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ നമ്മൾ പരീക്ഷിച്ചുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഷുഗർ പേഷ്യൻസിനെ നമ്മുടെ പ്രമേഹ രോഗികൾക്കൊക്കെ തന്നെ മുറിവ് ഉണങ്ങാനായിട്ട് വലിയ കാലതാമസം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ ഒരു ഇല അരച്ചിട്ട് അതിൻ്റെ ചാറ് ഈ ഒരു നീരെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ദൈ ഞാനിവിടെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഇതൊന്നും അരച്ചപ്പ തന്നെ നമുക്ക് നല്ല നീര് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കൈ കാണിച്ചു തരാം കണ്ടോ കുറച്ച് വെള്ളം കൂടിയും ആക്കുകയാണെങ്കിൽ കുറച്ച് അധികം നീര് കിട്ടും ഇതിപ്പോ ഞാൻ വെറുതെ എൻ്റെ കയ്യില് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉറച്ചെടുത്തതാണ് കേട്ടോ ഇതിനൊരു കളറും ഈ ഒരു കളറും തന്നെയാണ് കണ്ടോ പിന്നെ ഇതിൻ്റെ ഒരു പരിചരണ രീതി എന്ന് പറഞ്ഞു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാൻ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടിട്ടിട്ട് സൂര്യപ്രകാശം ഉള്ള കൊടുത്ത് കൊണ്ടുപോയിട്ടപ്പോൾ ചെടി അപ്പാടെ നശിച്ചുപോയി കാരണം ഈ ഒരു ചെടിക്ക് ഒട്ടും സൂര്യപ്രകാശം വേണ്ട അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യം വേണ്ടതാണ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും അങ്ങനെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി യാതൊരു കെയറിങ്ങും ഇല്ലാതെ നമ്മുടെ വീടുകളിലെ എന്തായാലും നമ്മൾ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ മുറികൂട്ടി അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ അമ്മമാർ എപ്പോഴും പാചകമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീപ്പൊള്ളലൊക്കെ എൽക്കും അപ്പോൾ ആ തീപ്പൊള്ളലിനും എന്ത് ബെസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചെടി ഇതിന്റെ നീരും ബെസ്റ്റാണ് അപ്പൊ ഒട്ടനവധി ഇത്രയേറെ കാര്യങ്ങൾ അതുപോലെ കുട്ടികളുള്ള വീട്ടില് മസ്റ്റാണ് കേട്ടോ കുട്ടി കാരണം എപ്പോഴും അവര് വീണിട്ട് മുറിവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചതവൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അവിടെയൊക്കെ നമ്മൾ ഒരു ഇംഗ്ലീഷ് മരുന്നോ അല്ലെങ്കിൽ വേറെന്തൊക്കെ തേടി പോകുന്നതിന് പകരം നമ്മുടെ ഈ ഒരു ചെടി പെട്ടെന്ന് തന്നെ ഇതിന്റെ നീര് ഒറ്റിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ മുറി പെട്ടെന്ന് തന്നെ ഉണങ്ങൂട്ടോ ഇതിപ്പോ ഞാനിങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് എന്റെ കയ്യിലപ്പടി നീരായിട്ടോ കേട്ടോ നല്ലൊരു കളറായിട്ടുണ്ട് ഇപ്പോ ഞാൻ വെറുതെ ഒരു വെള്ളവും കൂട്ടിയിട്ടില്ലേ ഞാന് ഞാൻ വെറുതെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ കണ്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ചെടി പിടിപ്പിക്കാം ഇങ്ങനെയുള്ള സസ്യങ്ങളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ പരിപാലിക്കുക ഒക്കെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബായ്